നമസ്കാരം. ശ്രീനിവാസനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കുന്ന മോഹൻലാലിന്റെ ഫോട്ടോ ട്രെൻഡിംഗ് ആയിരുന്നു. മഴവിലമ്മ ഷോയ്ക്കിടെയായിരുന്നു ഈ കൂടിക്കാഴ്ച. ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ എത്തിയ ശ്രീനിവാസനെ വേദിയിലേക്ക് ക്ഷണിച്ചത് മണിയൻ പിള്ളരാജു. പരിപാടിയുടെ പ്രൊമോ വീഡിയോയും ചിത്രങ്ങളും തരംഗമായതോടെയാണ് മോഹൻലാലിനെയും ശ്രീനിവാസിനെയും കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിയത്. ഇതേക്കുറിച്ചുള്ള കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ഷാഫി പൂവുത്തിങ്ങൽ. മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയത് അയാൾ 90കൾക്കിപ്പുറം അഭിനയിച്ച മാസ ഹീറോ കഥാപാത്രങ്ങളോ GCC-യിലെ മോഹൻലാലിന്റെ മാർക്കറ്റ് വികസിപ്പിച്ച പുലിമുരുകനോ ലൂസിഫറോ ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമകളേക്കാൾ മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയത് അനിഷേധ്യമായ അയാളുടെ ജനപ്രീതിക്ക് അടിത്തറയായത് അയാൾ അഭിനയിച്ച ബോയ് നെക്സ്റ്റ് ഡോർ കഥാപാത്രങ്ങളാണ്. അത്തരം കഥാപാത്രങ്ങൾ മർമ്മമായ സിനിമകളായി മാറി. ശ്രീനിവാസൻ എഴുതിയ, ശ്രീനിവാസനും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ, നാടോടിക്കാറ്റും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും മിഥുനവും അടക്കം നിരവധി സിനിമകൾ, ഒരു തലമുറയ്ക്ക് അവരുടെ ദൈനംദിന വ്യഥകൾ, പട്ടിണികൾ, ജോലിക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങൾ, തരികിടകൾ, തെമ്മാടിത്തരങ്ങൾ, ഏറ്റവും റിലേറ്റ് ചെയ്യാനും തിയേറ്ററിലെ ഇരുട്ടിൽ അനുഭവിച്ച കഥാർസിസിൽ സ്വന്തം ദൈനംദിന പ്രശ്നങ്ങൾ മറക്കാനും സഹായിച്ച സിനിമകൾ. ഇന്നത്തെ സിനിമ ആസ്വാദക സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ഇവരുടെ സിനിമകൾ കണ്ട് വളർന്നവരാണ്. അത് കണ്ട് ചിരിച്ചു വന്നവരാണ്, കരഞ്ഞവരാണ്. ആ സിനിമകൾ കണ്ട് ഉള്ളിൽ സിനിമയുണ്ടാക്കാനുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുമുളിച്ചവരാണ്. അവരുടെ സിനിമകളിലെ നിറത്തിന്റെയും ജാതിയുടെയും രാഷ്ട്രീയത്തെ വിമർശിച്ച് വിമർശകരായവരാണ്. ആ സിനിമകളുടെ അതിന്റെ സൗന്ദര്യാത്മകതയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുമ്പോൾ പോലും ലാലും ശ്രീനിയും സൃഷ്ടിച്ച സിനിമകളുടെ ക്രാഫ്റ്റിനോട്, അതിന്റെ അനുഭൂതി സാധ്യതകളോട് രഹസ്യമായെങ്കിലും ആദരവ് സൂക്ഷിക്കുന്നവരാണ്. ആ നിലയ്ക്ക് മലയാളിയുടെ സിനിമാ ജീവിതത്തിൽ, നിത്യ വ്യവഹാരത്തിൽ ഇത്രയധികം സ്വാധീനമുള്ള ഏതെങ്കിലും നിലയ്ക്ക് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത അനിഷേധ്യമായ ഒരു ദ്വയമുണ്ടെങ്കിൽ അത് മോഹൻലാൽ ശ്രീനിവാസൻ ദ്വയമാണ്. അവരുടേതായ കാരണങ്ങൾ കൊണ്ട് അവർ അകൽച്ചയിലായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ കരിയറിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവരിങ്ങനെ വീണ്ടും ചേർന്ന് നിൽക്കുമ്പോൾ ആ ചിത്രം മലയാളി ആഘോഷിക്കുന്നതിൽ ഒട്ടും അത്ഭുതമല്ല. കാരണം ആ ചിത്രം ചെന്നുകൊള്ളുന്നത് മലയാളികളുടെ ഹൃദയത്തിലേക്കാണ്. മലയാളി കരയുകയും ചിരിക്കുകയും ചെയ്ത മലയാളി സിനിമ കാണാനും സിനിമ ഉണ്ടാക്കാനും സിനിമയെ വിമർശിക്കാനും പഠിച്ച കൊട്ടകയിരുട്ടിന്റെ ഗ്രഹാതുരത്തത്തിലേക്കാണ്. ഓർമ്മയുടെ ജീവിതത്തിന്റെ പോയ കാലത്തിന്റെ ഒരു നേർത്ത കുളിരുണ്ടതിന്. കാലപ്രവാഹം പല നിലയ്ക്കും ഒരു നിമിഷമെങ്കിലും ഈ ചിത്രത്തിൽ നിശ്ചലമാകുന്നുണ്ട് എന്നതായിരുന്നു ഷാവി പൂവുത്തെങ്കിലിന്റെ കുറിപ്പ്.